വാർത്തകൾ തുടരുന്നു. തൃപ്രയാറിൽ സ്റ്റേജ് സാമഗ്രികളും ആക്രി സാധനങ്ങളും മോഷ്ടിച്ച് രണ്ടുപേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് ബീച്ച് സ്വദേശി കൂട്ടുങ്ങപ്പറമ്പിൽ ഷംസുദ്ദീൻ, മുറ്റിച്ചൂർ പടിയം സ്വദേശി തൊപ്പിയിൽ ഷബീർ എന്നിവരാണ് അറസ്റ്റിലായത്. നാട്ടിക സ്വദേശി സന്തോഷിന് റസ്റ്റേജ് സാമഗ്രികളും തൃപ്പയാർ സ്വദേശി മുഹമ്മദ് അലിയുടെ ആക്രി സാധനങ്ങളും മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ ചെമ്പൂച്ചിറ സ്കൂൾ നിർമ്മാണ അഴിമതിക്കെതിരെ ബിജെപി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉപവാസ സമരം ആരംഭിച്ചു. ബിജെപി സംസ്ഥാന വക്താവ് നാരായണ നമ്പൂതിരി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ പങ്കുപറ്റിയ സ്കൂൾ അധ്യാപക രക്ഷാകർത്തൃ സമിതി അംഗങ്ങൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസം. നിർമ്മാണത്തിൽ അപാകതയില്ലെന്ന് പറഞ്ഞ മുൻമന്ത്രി സി രവീന്ദ്രനാഥൻ ഉൾപ്പെടെ പ്രശ്നത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. അഴിമതിയിൽ ഉൾപ്പെട്ടവർക്കെതിരെ കേസ് എടുക്കുന്നതുവരെ പ്രക്ഷോഭം തുടരും. സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയായാണ് സ്കൂൾ പിടിഎ പ്രവർത്തിക്കുന്നതെന്നും എ നാഗേഷ് ആരോപിച്ചു. കുന്നംകുളത്ത് 160 ഗ്രാം MDMA യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. പഴഞ്ഞി സ്വദേശി ജാഫർ, കരിക്കാട് സ്വദേശി സുധീഷ് എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം SHO VC സൂരജന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയിൽ പാറമ്പാടത്ത് വെച്ചാണ് പ്രതികൾ പിടിയിലായത്. ബൈക്കിൽ കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ഇരുവരെയും തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും 10.8 ഗ്രാം MDMA പിടികൂടി. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ജാഫർ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 150 ഗ്രാം MDMA കൂടി കണ്ടെടുക്കുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിൽ ഇവർക്ക് മയക്കുമരുന്ന് നൽകിയത് ചങ്ങരംകുളം സ്വദേശി അജ്മലാണെന്ന് വ്യക്തമായി. തുടർന്ന് ഇവരുടെ വീട്ടിലെത്തിയ പോലീസ് അജ്മലിനെയും അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം അജ്മലിന്റെ കയ്യിൽ നിന്നും 50 ഗ്രാം MDMA പൊന്നാനി എക്സൈസ് പിടികൂടിയിരുന്നു. ഈ കേസിൽ കഴിഞ്ഞ മാസമാണ് അജ്മൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. തുടർന്ന് ഇയാൾ വീണ്ടും മയക്കുമരുന്ന് കച്ചവടത്തിൽ സജീവമാവുകയായിരുന്നു. ഇതിനിടെയാണ് വീണ്ടും അജ്മൽ പിടിയിലായത്. ചെണ്ടയിൽ തായമ്പകയുടെ താളവട്ടങ്ങൾ തീർത്ത് വിസ്മയമാവുകയാണ് വെള്ളങ്ങളൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രമാ രാഘവൻ. പുത്തഞ്ചിറ മങ്കിടി കിഴക്കുംപറമ്പത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിലാണ് തായമ്പകയിൽ രമ കഴിഞ്ഞ ദിവസം അരങ്ങേറ്റം കുറിച്ചത്. പതികാലവും അടന്തക്കൂറും ഇടകാലവും ഉൾപ്പെടെ 1 മണിക്കൂറോളം നീണ്ട തായമ്പകയിൽ തായമ്പകാചാര്യൻ കല്ലൂർ രാമൻകുട്ടിമാരാർ അരങ്ങേറ്റ തായമ്പകയ്ക്ക് വട്ടം പിടിക്കാൻ നിന്നതും ഏറെ ശ്രദ്ധേയമായി. ക്ലാസിക്കൽ കലകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രമ ചെറുപ്പത്തിലെ ഭരതനാട്യം ഉൾപ്പെടെ നൃത്തരംഗത്ത് സജീവമായിരുന്നു. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദധാരിയായ 46-കാരി രമാദേവി സമാന്തര കോളേജിൽ അവധിക്കാലം അധ്യാപികയായി. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദധാരിയായ 46-കാരി രമാദേവി സമാന്തര കോളേജിൽ അനവധിക്കാലം അധ്യാപികയായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വെള്ളങ്ങലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹാഷ്മി നാടക സമിതിയിലെ അഭിനേത്രി കൂടിയാണ് രമാ രാഘവൻ. നാടകരംഗത്ത് നിറസാന്നിധ്യമാകുമ്പോഴും മലയാളിയുടെ സ്വന്തമായ വാദ്യകലാരംഗത്ത് കൊട്ടിക്കയറുന്ന രമാദേവി 3 വർഷം മുമ്പ് മാളയ്ക്കടുത്ത് കുഴിക്കാട്ടുശ്ശേരിയിലെ ഗ്രാമിക അക്കാദമിയിൽ മേള പരിശീലന കളരിയിൽ ചേർന്ന് പഞ്ചാരിമേളം പതികാലം മുതൽ അഭ്യസിച്ചിരുന്നു. കുട്ടിക്കാലം മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ചെണ്ട പഠിക്കണമെന്ന്. തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ മേളം കാണുമ്പോൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ചെണ്ട പഠിക്കാനായിട്ട്. പക്ഷെ അന്ന് അതിന് സാധിച്ചില്ല. അന്ന് പെൺകുട്ടികളെ അങ്ങനെ ചെണ്ട പഠിപ്പിക്കില്ലായിരുന്നല്ലോ. പിന്നെ വലുതായതിനു ശേഷമാണ് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ചെണ്ട പഠിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടെ ആദ്യത്തെ ബാച്ചിൽ ഒരു പെൺകുട്ടി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫ്ലക്സ് കണ്ടപ്പോഴാണ് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ പഞ്ചാരിമേളം പഠിച്ചു. 2017 മേളം പഠിക്കാൻ തുടങ്ങിയത്. 18 മേളം അരങ്ങേറി. അത് കഴിഞ്ഞ് പിന്നെ തായമ്പക പഠിച്ചു. അപ്പോൾ കൊറോണ കാരണം കൊണ്ട് പിന്നെ കുറേ നിർത്തി, ക്ലാസ് ശരിക്ക് വന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് തായമ്പക പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശസ്ത മേള കലാകാരനായ ശ്രീ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലാണ് തായമ്പക അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ അരങ്ങേറ്റമാണ്, 30-ാം തീയതി. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. രമ വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുത്തഞ്ചിറ ഡിവിഷനിൽ നിന്നാണ് ബ്ലോക്കിലേക്ക് ജനവിധി തേടിയത്. ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയ സാന്നിധ്യമാകുമ്പോഴും നാടകത്തിനും വാദനത്തിനും ഇവർ സമയം കണ്ടെത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു.
പീച്ചിയെ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തൃശൂർ പൂരം പ്രദർശനത്തിന് തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.